ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്ത പാലത്തിങ്ങലിലാണ്. ഇവിടെ പുഴയിലെ മത്സ്യകൃഷി നടത്തുന്ന നാസർക്കയെ ഒന്ന് കാണാൻ വന്നതാണ്. നമ്മുടെ നാട്ടിൽ അധികം പ്രചരണത്തില്ല, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ അത്ര പ്രചരണത്തില്ലാത്തൊരു സംഗതിയാണ് ഇത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഗതി കാണുന്നത് ഇവിടുത്തത്. എനിക്കറിയില്ല മറ്റ് പ്രദേശങ്ങളിലുള്ള അവസ്ഥ. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഇതിലേക്ക് എത്തപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, ഈ മേഖലയുടെ വെല്ലുവിളികൾ, അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ നാസർക്ക. അദ്ദേഹത്തിൻ്റെ മത്സ്യകൃഷിയും അതിൻ്റെ രീതികളും ഒക്കെ തികച്ചും പുതുമയുള്ള സംഗതിയാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നാസർക്ക, എന്തൊക്കെയാണ് ഇങ്ങനൊരു കൃഷി രീതിയിലേക്ക് താങ്കൾ ഇങ്ങനെ എത്തിപ്പെട്ട്? യാദർശികമായിട്ട് ഞാനൊരാളായിട്ട് പരിചയപ്പെടുകയാണ്. പരിചയപ്പെടുന്ന സമയത്ത് മൂപ്പര് എന്നോട് ഈ ഇതേമാതിരിയുള്ള ഈ മുളകളൊക്കെ എൻ്റെ അടുത്ത് തോണിയുണ്ട്, വലിയ തോണിയുള്ളതുകൊണ്ട് ഈ മുളകൾ അടിച്ച് തരുമെന്ന് ചോദിക്കണം. അപ്പോൾ അത് എന്തിനാണ് ചോദിക്കുമ്പോൾ മൂപ്പര് പറയണ ഒരു മീൻ വളർത്തൽ സംവിധാനമുണ്ട്, അത് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അത് നമുക്കും കൂടെ നമ്മളെയും കൂടെ കൂടുത്ത് കൂട്ടിക്കൂടാന്ന് ചോദിക്കണം. മൂപ്പരോട് ചോദിക്കണ സമയത്ത് മൂപ്പര് ആയിക്കോട്ടെ ഞാൻ നോക്കട്ടെ. ഇനി വേറൊരു മൂപ്പര് പേരെന്താണ്? മൂപ്പര് പേര് യാവു എന്നാണ്. യാവു ഇവിടെ തന്നെ ഉള്ള ആളാണ്. അല്ല മുപ്പയൻ്റെ ആ മൂപ്പരോട് ചോദിക്കണ സമയത്ത് മൂപ്പര് എന്നോട് പറഞ്ഞ് ഞാൻ നോക്കട്ടെ, ഓഫീസറോട് ചോദിച്ചോട്ടെ വേറൊരു ബാച്ച് ഇടാൻ പറ്റുമോ നോക്കട്ടെ, അല്ല എന്നാ നമുക്ക് രണ്ടാം കൂടെ ചെയ്യാന്നാണ്. പിന്നെ മൂപ്പര് എന്നെ കൂടുതൽ കൂട്ടി, അങ്ങനെയാണ് കൂടുതൽ കൂട്ടിയിട്ട് പിന്നെ ഇതിനെ ഞാൻ മൂപ്പരോട് പറഞ്ഞേ ഇവിടെ പോയാലും ചെയ്യാനുള്ള എന്ത് സംഗതി ഞാൻ ചെയ്തുതരാം, മറ്റുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടി വരും, പേപ്പർ കാര്യങ്ങൾ മുന്നേറ്റൊക്കെ പോലെ ഓരോ വിഷയങ്ങൾ നമ്മളിവിടെ പോയെ സംബന്ധിച്ച് ഈ പണികളൊക്കെ ഫുള്ള് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മൂപ്പര് സമ്മതിച്ച് അങ്ങനെ തുടങ്ങിയതാണിത്. എന്നിട്ട് ഇതിൻ്റെ എങ്ങനെയായിരുന്നു നിർമ്മാണം, പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നിർമ്മാണം? മൂപ്പര് പെരയിൽ വെച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്ത് പിന്നെ കുറച്ച് ഭാഗം എൻ്റെ വീട്ടിലും വെച്ച് ചെയ്ത് ഈ ഫ്രെയിമൊക്കെ സംഘടിപ്പിച്ച് ബെൽഡ് ചെയ്ത് ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വല കെട്ടി, വല കെട്ടി പിന്നെ മീൻ വന്ന് മീൻ വന്നാൽ ചെറിയ ചെറിയ നെറ്റായിരിക്കണം, ഈ നെറ്റ് തന്നെ ഈ ചെറിയ നെറ്റായിരിക്കണം ചെറിയ മീൻകുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് പിന്നെ കുറച്ച് വലുപ്പം വെച്ചിൻ്റെ സമയം ഞങ്ങൾ മറ്റേതൊക്കെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ 5000 മീൻ കുട്ടികളുണ്ട്. 5000 മീൻ കുട്ടികളുണ്ട്. എന്തൊക്കെ മീനുകളാണുള്ളത്? കരിമീനാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ബാച്ചിൽ. ഇനി അടുത്ത ബാച്ചിൽ കളാഞ്ചി. കളാഞ്ചി കോയങ്കോര എന്ന് പറഞ്ഞ മീന് ഒക്കെ പുഴയിൽ വരുന്ന ഉപ്പളത്തിലും നല്ല വെള്ളത്തിലും നിൽക്കുന്ന മീനാണ് നമുക്ക് ഇവിടുക്ക് പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കരിമീനാണ് ഇപ്പം വളർത്തുന്നത്. ഞാൻ അടുത്ത ബാച്ച് കൊടുത്തിട്ടിരിക്കണം, ഫിഷറീസിൽ കൊടുത്തിട്ടിരിക്കണം. അതിഞ്ഞ് കളാഞ്ചി മീനാണ് വരാൻ പോണത്. അതിഞ്ഞ് വേറെ കൂടെ ഇതിൻ്റെ അപ്പുറത്ത് തയ്യാറാക്കണം. ഈ ബാച്ച് എടുക്കുമ്പോൾ തന്നെ അടുത്ത ബാച്ച് തയ്യാറാക്കുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ്. പിന്നെ പാടത്ത് ആ കൃഷിപ്പണി ചെയ്യുന്നുണ്ട്. ആ കൃഷിപ്പണി തുടങ്ങാനാകുമ്പോഴത്തേന് ഇതൊന്ന് സെറ്റപ്പാക്കാൻ നിൽക്കണത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ ഇതുപോലുള്ളതൊക്കെ ഇങ്ങനെ കിട്ടുന്നതിൻ്റെ ഒക്കെ ഒരു ആശയം എന്തായിരുന്നു? ആശയം ഒന്നുമില്ല. ഇതിൻ്റെ ഈ മീൻ വളർത്തൽ സംവിധാനത്തിൻ്റെ ഒപ്പം ഫിഷറീസിൽ നിന്ന് അങ്ങനത്തെ ഒരു ഷെഡും കൂടെ ആവശ്യമുണ്ട്. ഒരു എന്തൊക്കെയാണ് അപ്പോൾ ഈ ഇപ്പോൾ നമ്മളെ ഇവിടെ ഉള്ള ഒരാൾ ഇതുപോലെ അവരുടെ പുഴവക്കലും ഇതുപോലൊരു മത്സ്യകൃഷി തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യം? ഗവൺമെൻറ്റിൽ കുറേ എങ്ങനെ ചോറുണ്ടോ? ഒരു ചോറില്ല. എന്ത് ചോറാ ഒരു അതിനെന്താ വെച്ചാൽ നമ്മളെ ആധാർ കാർഡ്
പാസ്ബുക്ക് അങ്ങനെയുള്ള മൂന്നാള് വേണം. അല്ല, മൂന്നാള് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു സംവിധാനം. ആ മൂന്ന് മൂന്ന് പേരും കൂടി ചേർന്നാണല്ല. അതായത് നമ്മളിപ്പം കുടുംബശ്രീനെ പോലെ ഒരു എന്താ പറയുക, യൂണിറ്റ് കൂട്ടായ്മ. പാടത്തിൻ്റെതല്ലേ ശരി. ഇതിലെ സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ കാണുന്ന പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഇതിലെ മീൻ കുഞ്ഞുങ്ങളെ ശരിക്കും ഇതിലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴ ആയതുകൊണ്ട് നല്ല എത്ര ആയതുണ്ട്? രണ്ടാളായത്തിലുള്ളതാണ്. അപ്പൊ നമ്മൾ കൂട് വെച്ചിരിക്കണ രണ്ടാള്. അപ്പൊ മീൻ കുഞ്ഞുങ്ങളൊക്കെ താഴെയായിരിക്കും. താഴെയല്ല, അത് കറക്റ്റ് ഭക്ഷണം കൊടുക്കണ സമയത്ത് വരുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് കാണാൻ പറ്റില്ല. അതാണ് ഡ്രമ്മിന്റെ ചുവട്ടൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അത് ഇതിൽ കാണാൻ പറ്റൂല. ശരിയാ, ക്യാമറയിൽ കാണാൻ പറ്റൂല. നമ്മളിങ്ങനെ നോക്കുമ്പോ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുന്നല്ലാതെ പിന്നെ വൈകുന്നേരം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ എന്നുണ്ടെങ്കിൽ ഏറ്റവും തീറ്റ ഇട്ട് കൊടുക്കാൻ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ തന്നെ ഓൾക്ക് അറിയാം ആള് വരുന്നുണ്ടെന്ന്. ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ആൾക്കാരെ. ശരി ശരി ശരി. കറക്റ്റ് ഭക്ഷണം അല്ല, ഇങ്ങനെ കൃഷി രീതി പിന്തുടരുന്ന ആളുകൾ ഉണ്ട് നമ്മളെ ഈ ഏരിയയിൽ. അതായത് നമ്മളെ ജില്ലയില് ഫസ്റ്റ് ആയിട്ടാണ്. ജില്ലയിൽ നിന്നല്ല, അങ്ങനെ പറയണില്ല, നമ്മളെ ഈ ഭാഗത്ത് ഫസ്റ്റ്, ഈ പൂരപ്പുഴ ഭാഗത്ത്. പൂരപ്പുഴ ഭാഗത്ത് ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഇങ്ങനെ വരുന്നത്. ഇനിയിപ്പോ പൂരപ്പുഴന്റെ പാലത്തിന്റെ അങ്ങേ സൈഡ് കയറ്റി താന്നൂർ സൈഡ് ഭാഗം അവിടെ ചെയ്യണ്ട പോലെ. ഓക്കെ, നമ്മളെ മായി തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഇത് കണ്ട് കണ്ട്, ഇത് കണ്ടു കണ്ടല്ല, നമ്മള് ഓരോ ഒപ്പം ചെയ്തതാണ്. അതില് ഓരോ ഈ ഇപ്പം ഈ വെള്ളം വന്നപ്പോ ഒരു ദിവസം ബുദ്ധിമുട്ടായി. ഇപ്പോഴൊക്കെ കൂട് കൊറേ കരക്കൊക്കെ കയറ്റേണ്ടി വന്നു. നമ്മളെ നമ്മളെ ഈ ഭാഗത്ത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാ വരുന്നത്, കൂട് വർഷകാലല്ലേ, അതിലെ വള്ളത്തിലെ ഒരു പ്രശ്നമാണ് വരുന്നത്. വെള്ളം ഞങ്ങള് ഈ ഒരു പാലം കെട്ടിയതുകൊണ്ട് ഇവിടുക്ക് മൊത്തമായിട്ട് ഇവിടുന്ന് അങ്ങോട്ടാക്കിട്ട് ഇവിടുന്നൊരു തടസ്സം ഇതാവരുത് എന്നുള്ളത്. അവിടെ കച്ചറ വന്നാല് യെസ് യെസ്, ഇനി അടുത്ത ബാച്ച് ഇടുമ്പോ ഈ സെറ്റപ്പ് പോരാ. അത് ശരിക്കും കുറച്ചും കൂടി തക്കണം. ഇതിന്റെ കൂട് കൂട് നിർമ്മാണമൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ നല്ല ചെലവാണ്. എങ്ങനെയാണ് ചെലവാണ്? ഏ ചെലവ് എന്ന് പറഞ്ഞാല് ഇരുമക്ക് ഇതിന്റെ മെയിൻ ചെലവ് കൂടാണ്. കൂടാണ് ഇരുമക്ക് മെയിൻറ്റെ ചെയ്യണവർക്ക് ഇരുമക്ക് നിക്കാൻ പറ്റുള്ളൂ. ഇത് പെട്ടെന്ന് ആവണം എന്ന് വിചാരിച്ചാൽ സംഗതി നടക്കൂല. നന്നായിട്ട് തന്നെ കഠിനാധ്വാനം ചെയ്യണം. അധ്വാനം ചെയ്യണം. അത് നമ്മള് സമയപരിധി ഇല്ലാതെ നമ്മള് ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾ എന്ത് തരം ഫുഡാണ് കൊടുക്കുന്നത്? തിരൂർ പോയി കൊണ്ടുവരണ സാധാരണ മീൻ ഫുഡാണോ? അല്ല, പിന്നെ എന്താണ് അത്? എന്തടങ്ങിയ ഫുഡാണ്? എന്തടങ്ങിയ ഫുഡ് എന്ന് പറഞ്ഞാല് അതിന്റെ പേര് കറക്റ്റ്, അതിന് ഓരോരോ പേരുണ്ട്, അത് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ല. അറിയില്ല. ഓക്കെ ഓക്കെ. പിന്നെ നല്ല എക്സ്പെൻസ് ആണ് ഫുഡിന്. ഫുഡിന് നല്ല എക്സ്പെൻസ് ഉണ്ടോ? അത് ചാക്കാണ് മൂപ്പര് വാങ്ങിക്കൊണ്ടിരുന്നത്. അതൊക്കെ മൂപ്പര് ഏറ്റെടുത്തുക്കണം. മത്സ്യകൃഷിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോ ഇതിപ്പോ ഇങ്ങനെ ഒരു മത്സ്യകൃഷി ഒക്കെ തുടങ്ങാൻ മറ്റുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരോട് പറയാനുള്ള എങ്ങനെയൊക്കെയാണ് വെല്ലുവിളികൾ? എന്തെങ്കിലും പാട്ട് സംഭവിച്ചുകൊണ്ട് അതിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വല വല കീറുക അങ്ങനെ വല്ലതും ഉണ്ടോ? അതെ, വല കീറുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഓരോന്നും സിംഗിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഓരോ കള്ളിതാം ഇത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പൊന്തിക്കാൻ പറ്റും. ഈ ഒരു നെറ്റിൽ നിന്ന് നമുക്ക് തീറ്റ എടുക്കുന്ന സമയത്ത് മീന് വന്ന് തീറ്റ എടുക്കാതാവുമ്പോൾ നമുക്ക് തീറ്റ മീനെ കാണണോ നഷ്ടപ്പെട്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കയറുകളതാ ഇവിടെ കാണുന്ന ഈ കയറുകൾ, ഈ രണ്ട് കയർ ഇവിടെ കൊണ്ട് പൊന്തിക്കുക എന്നുണ്ടെങ്കിൽ കൂട് സെപ്പറേറ്റ് ആയിട്ട് പൊന്തും. ഓക്കെ, അതേമാതിരി നമ്മൾ ഓരോ കള്ളിക്കും തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഏത് കള്ളിയിലാണ് തീറ്റ എടുക്കാതെ വരുന്നത് ആ സമയത്ത് ആ ആ ഭാഗം കൊണ്ട് പൊന്തിച്ച ആ കൂട് ഇത് 2 മീറ്റർ നീളം 2 മീറ്റർ വീതി ഒക്കെയാണ്. ആ അങ്ങനെയല്ലേ, സ്ക്വയറായിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് പൊന്തിക്കാൻ പറ്റും. അത് ഏതെങ്കിലും തീറ്റ എടുക്കാതെ നിൽക്കുന്നത് അപ്പോൾ പൊന്തിക്കും. അത് ചെക്ക് ചെയ്യും വലക്കെവിടെയെങ്കിലും കീറലുണ്ടെങ്കിൽ തീർത്തിട്ട് രണ്ടാമത്തെ. അങ്ങനെയാണ്.
ഇപ്പൊ ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ എങ്ങനെയാണ് ഇത് കഷ്ടപ്പെട്ടു? അതെങ്ങനെയായിരിക്കും? ഞാനിങ്ങനെ ഞാനത് ആലോചിക്കായിരുന്നു, ഈ പ്രളയത്തിന്റെ സമയത്ത് എങ്ങനെയായിരിക്കും ഈ വെള്ളം? ഇവിടെ ഇതിന്റെ മേലെ കൊടുക്കും വെള്ളം, ഇവിടെ എത്ര വരെ കയറും? ഏകദേശം നമ്മള് വന്ന വയലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കയറും. ഇപ്പൊ ഈ ഇതിൽ തന്നെ നല്ല വെള്ളം കയറിക്കണല്ലേ, അമ്മ അടയാളം കാണുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ? അപ്പൊ കൂടെ ഒന്ന് പൊക്കും, ഈ കയറൊക്കെ ഒന്ന് പൊക്കിട്ട് കൂട് കുറച്ച് വളത്തില്, അതായത് മീന് പിന്നെ വളത്തില് മീന് കളിക്കുമാണോ, എന്നാലേ നമ്മക്ക് കച്ചറ വന്ന് നമ്മളെ കൂടാണ് ഈ നെറ്റിന്നിടെ തടഞ്ഞുകാണ്ട് നന്നായിട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്നും കൂടെ കൂട് പൊക്കിയിട്ട് ഈ സൈഡ് കാക്കിട്ട്, അതായത് ഇതിന്റെ മറവ് കച്ചറ വരുന്ന ഇവിടെ അടയാ, ഇവിടുന്ന് അങ്ങോട്ട് കൂട് വെച്ച് ആ തെങ്ങുവിനൊക്കെ ടൈറ്റ് ആക്കി കെട്ടിട്ട്. അപ്പൊ ഇത് ശരിക്ക് മണ്ണിലാണ് നിക്കുന്നത്? അല്ലല്ല, കോറിയില് മീന്, അത് കോറിയില് മീൻ ഇറക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സംവിധാനം ഉപകാരമാണ്. എല്ലാത്തിനും കിട്ടണം, പറ്റണം. എല്ലാ മീനും നടത്തുന്നുണ്ട്. ഒരുപാട് പേരുണ്ടല്ലോ കോറിയില് മീൻ വളർത്തുന്ന ആൾക്കാര്. അതായത് ഉള്ള വെള്ളത്തില് അതിനെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവര് ചെയ്യുന്നു. മഞ്ചേരി ഭാഗം നമ്മളെ ചെറുപുര മല, ചെരുപ്പടി മല, ആ ചെരുപ്പടി മലയുടെ കോറിയിലൊക്കെ മീൻ ഇഷ്ടം. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് മറ്റ് ജോലികൾ എന്തായിരുന്നു? അതൊക്കെ ആയിരുന്നു ആളായിരുന്നു. ഇവരൊക്കെ അതായത് പുഴയും ഇവിടുത്തെ ഭൂമിയൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാര്. എല്ലാ എല്ലാ എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട്. അതന്നെ ആ ഫസ്റ്റ്. അല്ല ഇത് പെട്ടിട്ട് എത്ര ഇതായി? 7 മാസം അല്ലേ? 7-ാമത്തെ മാസം. അപ്പൊ ഇതിന്റെ വിള ഇതിന്റെ വിളവെടുപ്പ് ഇത് എങ്ങനെയാണ്? അത് ഉണ്ടാവും 9 മാസമാണ് വിളവെടുപ്പ് സമയം. 9 മാസം വളർച്ച പറഞ്ഞത്. 9 മാസം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതെടുക്കുമ്പോ അടുത്ത ഘട്ടം ഇതാവണം. ഇനി നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ഇത് എടുക്കുന്ന എന്നുള്ള ഒരു വീഡിയോ നമുക്കത് ചെയ്യണം. നമുക്കത് ചെയ്യണം. കുളത്തില് കുളത്തിൽ ഇത് ചെയ്തിട്ടുണ്ടല്ലേ? അത് മാന്തി ആകെ കച്ചറായപ്പോ അതിന്റെ വെള്ളം ഒഴിവാക്കിട്ട് രണ്ടാമത് അതിന് മണ്ണൊക്കെ എടുത്തിട്ട് രണ്ടാമത് പടുത്ത് കുളങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങനെയാണ് തുടങ്ങിയതാണ്. അങ്ങനെയുള്ള മീനുകളും മുപ്പര എടുക്കുന്നത്. ഇതിപ്പോ നമുക്ക് 2-3 ആഴ്ച നമ്മളെ ഈ വെള്ളത്തിന് പറ്റുള്ളൂ. അതായത് നമ്മളെ കൊയലെ വെള്ളം എന്ന് പറഞ്ഞാല് ഉപ്പ് വെള്ളം, ഉപ്പ് കടല് ചേരുന്നതാണ്. അത് ഒരു 6 മാസം നല്ല വെള്ളം, 6 മാസം ഉപ്പ് വെള്ളമാണ് നമ്മളെ കൊയല്. ഇതിനെ എങ്ങനെ തീറ്റ കൊടുക്കുന്നത്? ഏതൊക്കെ സമയങ്ങളിലാ തീറ്റ? ഒന്ന് രാവിലെ നമ്മൾ നേരിട്ട് ഉടനെ നേരെ ഇവിടെ വരിക, അതായത് രാത്രി സമയങ്ങൾ എന്താ സംഭവിച്ചെന്നുള്ളത് നേരം നോക്കുമ്പോഴാണ് അറിയുള്ളൂ. പിന്നെ വൈകുന്നേരം തീറ്റ കൊടുക്കുമ്പോൾ തന്നെ അറിയാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. ഒന്നും എണ്ണം കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റ കൊടുത്താല് നമ്മളെ തീറ്റ എടുക്കാൻ വരാതായാലും ഇപ്പൊ ഒന്നിന് കംപ്ലൈന്റ് എന്നാൽ ആ ഫ്രെയിമിത്തെ പോകുള്ളൂ, മറ്റേതിനെ ബാധിക്കുന്നില്ല. അങ്ങനെ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ? അപ്പൊ നീ
രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ഇത് വിളവെടുപ്പ് തുടങ്ങും. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ ശരി. ഇതുങ്ങൾ തുടങ്ങിയപ്പോ ഇവിടുത്തെ നാട്ടുകാരും ഇവരുടെ ഒക്കെ അഭിപ്രായം എങ്ങനെയായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു അതന്നെ. അതായത് പരമ്പരാഗത രീതിയിൽ പോണ ആൾക്കാരെ ഇടുന്നുള്ള വേറൊരു വെറൈറ്റി രീതിയാണ്. സാധാരണ എല്ലാരും പിന്തുടരുന്ന രീതിയല്ലല്ലോ. പരിശ്രമല്ലേ വിജയിക്കാതിരിക്കൂല, പരിശ്രമിച്ചാലേ വിജയിക്കുള്ളൂ. അല്ലാതെ പരിഹാരമില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ഇജ്ജ് തുടങ്ങിക്കോ നോക്കു എന്നിട്ട് ഇജ്ജു ഫസ്റ്റ് തുടങ്ങിയിട്ട് അടുത്ത ഘട്ടം നമുക്ക് നോക്കണം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. നോക്കുക. ഇതിപ്പോ ഇതിന്റെ വിളവെടുപ്പിന് സമയത്ത് ഇതിന്റെ തൂക്കൊക്കെ എത്ര ഉണ്ടാവും? ഒരു ആവറേജ്? ആവറേജ് തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു 6 എണ്ണോ 5 എണ്ണോ ഒക്കെ 1 കിലോ വരുന്ന ഇതിലാണ് നമുക്ക് ഒരു ശരിക്കും ഇതിന്റെ വളർച്ച പറയുന്നത്. പക്ഷെ നമ്മളെ പോയത്തെ മീൻ എന്ന് പറഞ്ഞാല് മറ്റുള്ള പോയത്തെ മീനിന്റെ മാതിരിയല്ല. മറ്റുള്ള പോയത്തെ മീൻ എന്ന് പറഞ്ഞാല് ഓരോ പോയക്കും ഓരോരോ മാറ്റമുണ്ട്. ഓരോ പോയന്റെ മീനിന്റെ രുചി, അതായത് ഒരു പോയക്കും കിട്ടൂല. അത് നിങ്ങളെ നാട്ടിൽ ചോദിച്ചു നോക്കിയാരാ. പിന്നെ നമ്മളെ ഈ പൂരപ്പാൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുള്ള നല്ലവണ്ണം ചേർന്ന് കൊടുത്തു, അതായത് പാലത്തങ്ങ് പോയി കണ്ട് കടന്നു കഴിഞ്ഞാൽ മാറി ഒരേ ടേസ്റ്റാവും മീൻ. അതായത് നല്ലവണ്ണത്തിന് മാത്രം മീൻ, ഉപ്പുവെള്ളത്തിന് നല്ലവണ്ണത്തിന് നിൽക്കുന്ന മീനാകുമ്പോൾ ഇതിൻ്റെ ലേശം വളർച്ച പിന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് ഇത് നിൽക്കുന്ന പൂരപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ ഈ പുഴ നേരെ ഒഴുകി പോകുന്നത് താനൂര് കടലിലേക്ക് ഇപ്പൊ എത്ര ദൂരം ഉണ്ടാവും? 3-4 കിലോമീറ്ററിനുള്ളിൽ കടൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴക്ക് ഉപ്പുരുചിയുള്ള വെള്ളം ഉള്ളതാണെന്ന് പറയാം. സുഹൃത്തുക്കളെ, പുഴയിൽ എങ്ങനെ മീൻ വളർത്താം എന്നതിനെ കുറിച്ചുള്ള നാസർക്കുമായുള്ള സുദീർഘമായ സംഭാഷണമാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണിത്, സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിനി അദ്ദേഹം ഒരു 15 ഏക്കർ നെൽകൃഷി തുടങ്ങാനുള്ള പദ്ധതി ഉണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ വരുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ നൽകുന്നുണ്ട്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഷെഫീഖ് ഉണ്ട്. താങ്ക് യു.